പോളിംഗ് ദിനത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി LDFഉം സർവേ ഫലങ്ങളെ തിരുത്തി കുറിക്കാൻ വേണ്ടി പ്രതിപക്ഷവും കിണഞ്ഞു ശ്രമിക്കുന്നു. അതിനിടെയാണ് നിയമസഭയുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന സ്പീക്കർ വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുവാൻ പദ്ധതിയിട്ടെന്ന മൊഴി സ്വപ്ന സുരേഷ് നൽകുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ആയുധമാകുമോ എന്നാണ് പോളിലൂടെ ഞങ്ങൾ ചോദിച്ചത്. 5000 പ്രേക്ഷകരാണ് ഈ പോളിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. സ്പീക്കറുടെ ഇടപാടുകളിൽ പൊതുജനത്തിന് സംശയമുണ്ടെന്നാണ് സാജൻ ജോൺ പറയുന്നത്. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് ആരോപണങ്ങൾ പോലെ സ്കൂൾ തുടങ്ങാൻ ആലോചന നടന്നു എന്നതും ആരോപണമാണെന്ന് അബ്ദുൽ അക്ബർ കമന്റ് ചെയ്തു. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും സർക്കാരിന്റെ കിറ്റുമൊക്കെ പോളിന് താഴെ കമന്റിൽ നിറഞ്ഞു. ഫലത്തിലേക്ക് പോകാം. സ്പീക്കർക്കെതിരായുള്ള സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് വോട്ട് ചെയ്തവരിലെ 74% പറയുന്നത്. 26% വിശ്വസിക്കുന്നത് ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സഹായിക്കില്ല എന്നുമാണ്.